ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ. പ്രിൻസിപ്പളായി ചുമതല അനുഷ്ഠിച്ചിട്ടില്ല എന്ന മന്ത്രിയുടെ വാദം പച്ചക്കള്ളം. കേരളവർമ്മ കോളേജിൽ പ്രിൻസിപ്പൽ ഇൻചാർജായി മന്ത്രി പ്രവർത്തിച്ചിരുന്നു. കോളേജിന്റെ പ്രിൻസിപ്പൽ പട്ടികയിൽ മന്ത്രിയുടെ പേരുണ്ടെന്നും കള്ളം പറഞ്ഞ മന്ത്രി മാപ്പ് പറയണമെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, ഒരു കള്ളം കൂടി പിടിക്കപ്പെടുകയാണ്. മന്ത്രി ബിന്ദു ഇന്നലെ ഒരു വിവാദത്തിൽപ്പെട്ടു. മന്ത്രിമാർക്ക് എല്ലായിടത്തും ഇങ്ങനെ ഓടി എത്താനാകുമോ, അതൊക്കെ സമയമൊക്കെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ആ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയോടുകൂടി ആ പിഞ്ചുകുഞ്ഞിനെ നോക്കിയ കേരളത്തോടാണ് മന്ത്രി ഇന്നലെ അങ്ങനെ പറഞ്ഞത്. ഇപ്പോഴിതാ മന്ത്രി വീണ്ടും കുരുക്കിലാവുന്നു. എന്താണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിന് പറയാനുള്ളത്? സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോവുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു എന്നുള്ളത്. ഇന്നലെ ചാന്ദിനിയുടെ കുടുംബത്തെ അധിക്ഷേപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രിക്കെതിരായിട്ടുള്ള കുരുക്ക് മുറുകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം തൃശൂരിൽ മിനിഞ്ഞാന്നാണ് തൃശൂരിൽ വാർത്താ സമ്മേളനം നടത്തവേ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഒരു പ്രതികരണം നടത്തിയത്. മന്ത്രിക്കെതിരെ മന്ത്രി വൈസ് പ്രിൻസിപ്പളായി ഇരുന്നു കേരളവർമ്മ കോളേജിൽ എന്നുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ് ഈ സംസ്ഥാനത്തെ കോളേജുകളിലെ സർക്കാർ കോളേജുകളിലെ ഈ പ്രിൻസിപ്പൽമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ മന്ത്രി ഒരു കള്ളം പറഞ്ഞിരിക്കുന്നത്. ആ കള്ളമാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃശൂർ കേരളവർമ്മ കോളേജിൽ താൻ വൈസ് പ്രിൻസിപ്പൽ അല്ലായിരുന്നുവെന്നും പ്രിൻസിപ്പളിന്റെ ചാർജ് വഹിച്ചില്ലെന്നുമുള്ള മന്ത്രി ആർ ബിന്ദുവിന്റെ വെളിപ്പെടുത്തലാണ് പച്ചക്കള്ളമാണ് എന്നുള്ള തെളിവുമായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇപ്പോൾ രംഗത്തെത്തുന്നത്. തൃശൂരിൽ മന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ സ്ഥിരം പ്രിൻസിപ്പൽമാരെ നിയമിക്കാൻ വിമുഖത കാട്ടുന്ന മന്ത്രി തന്നെ ഇൻചാർജ് പ്രിൻസിപ്പൾ ആയിരുന്നില്ലേ എന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അപ്പോഴാണ് പ്രിൻസിപ്പളിന്റെ ചുമതല താൻ വഹിച്ചിരുന്നില്ലെന്ന് മന്ത്രി മറുപടി നൽകിയത്. ഇവിടെയാണ് ഈ കോളേജിൽ ഉൾപ്പെടെ രേഖകൾ കൂടി പുറത്തു വരുന്നത്. അവരുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടെ വന്നിട്ടുള്ളത് അവരുടെ ഫോർമർ പ്രിൻസിപ്പൽമാരുടെ പട്ടികയിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ പേരുമുണ്ട്. 13/11/2020 മുതൽ 10/3/2021 വരെ ഡോക്ടർ ആർ ബിന്ദു അവിടെ പ്രിൻസിപ്പളായിരുന്നു, പ്രിൻസിപ്പളിന്റെ ചുമതല വഹിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പോൾ അവർ പുറത്തു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടുകൂടി മന്ത്രി പറഞ്ഞ ഒരു കള്ളം കൂടി പുറത്തു വരികയാണ്. ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ നടപടിയെടുക്കും, കേസെടുക്കും എന്നുള്ള ഭീഷണിയൊക്കെ തന്നെ മന്ത്രി കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടത്തിയിരുന്നു. എന്തായാലും അത്തരത്തിൽ മന്ത്രിക്കെതിരെ ഇനി ഏത് തരത്തിലുള്ള നടപടിയിലേക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഇങ്ങനെ അങ്ങ് പച്ചക്കള്ളം പറയുക, എന്നിട്ട് അതൊക്കെ എല്ലാവരും അങ്ങ് വിശ്വസിച്ചോണം എന്ന് പറയുന്ന ഈ ഒരു നറേറ്റീവ് ഉണ്ടല്ലോ. ഇത് കിം ജോങ് ഉന്നും ഷീ ജിങ് പിങ്ങും ഒക്കെ നടപ്പിലാക്കുന്ന ഇതേ രീതിയിലുള്ള ഒരു നെറേറ്റീവ് ആണോ ഇവരും ഇവിടെ ആഗ്രഹിക്കുന്നത്? ഇതൊന്നും ആരും ചോദ്യം ചെയ്യാൻ പാടില്ലേ? പറഞ്ഞാൽ അത് വ്യാജ വാർത്തയായി ചിത്രീകരിക്കപ്പെടും, ഉടൻ തന്നെ ചെസ് നമ്പർ ഇടും, ഉടൻ തന്നെ നടപടിയിലേക്ക് പോകും. ബൈക്കിനുമെതിരെ വരെ കേസെടുത്തൊരു നാട്ടിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു മന്ത്രിയല്ലേ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്, എന്തിനാണ്? എന്തായാലും എത്രത്തോളം വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ആസൂത്രണം ചെയ്യുന്നത്? ശ്യാമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ആളിക്കത്തുകയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള കോളേജിൽ ആദ്യമായാണ് ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടിൽ വ്യവസ്ഥ ചെയ്യാത്ത വൈസ് പ്രിൻസിപ്പൽ പദവിയിൽ മന്ത്രി ആർ ബിന്ദുവിനെ നിയമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തള്ളിക്കൊണ്ടാണ് മന്ത്രി ആർ ബിന്ദു കഴിഞ്ഞ ദിവസം തൃശൂരിൽ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തത്. എന്തായാലും അത്തരത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി. എന്തായാലും വരും ദിവസങ്ങളിൽ മന്ത്രിക്കെതിരെ കൂടുതൽ നടപടിയിലേക്കും പ്രതിഷേധത്തിലേക്കും പ്രതിപക്ഷം ഉൾപ്പെടെ കടക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഔദ്യോഗിക വെബ്സൈറ്റിലടക്കം 2021 നവംബർ 13 വരെ ഡോക്ടർ ആർ ബിന്ദുവിനെ പ്രിൻസിപ്പൽ ഇൻചാർജായി നിയമിച്ചു എന്ന കോളേജിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോലും രേഖകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇനി അതിനെ പ്രതിരോധിക്കാൻ CPM ഏത് തരത്തിലുള്ള ക്യാപ്സ്യൂളുമായി എത്തും, ഒപ്പം തന്നെ മന്ത്രി ഏത് തരത്തിലുള്ള ക്യാപ്സ്യൂളുമായി എത്തും എന്നുള്ളതാണ് വരും മണിക്കൂറിൽ കണ്ടറിയേണ്ടത്. ശ്യാമ, യെസ്, ഞങ്ങൾ എന്തും പറയും, അതൊക്കെ അങ്ങ് വിശ്വസിച്ചോണം എന്ന് പറയുന്ന തരത്തിലേക്ക് കേരളത്തിൽ സാഹചര്യങ്ങൾ മാറുന്നു എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. പച്ചക്കള്ളം പറഞ്ഞ മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ. മന്ത്രി മാപ്പ് പറയണം എന്നൊരാവശ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ശാലിനിയാണ് വിശദാംശങ്ങൾ കൃത്യമായി നൽകിയത്.